ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി നൈറ്റിൻ്റെ ആണ് അതായത് ഈ നൈറ്റി ഇടുമ്പോൾ നമുക്ക് നല്ലൊരു മെലിഞ്ഞ ഫീൽ കിട്ടും കേട്ടോ എത്ര വണ്ണമുള്ളവർ ചെറുപ്പമായി തോന്നുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയലാണ് നൈറ്റി ബിറ്റ് ബ്ലാക്ക് മെറ്റീരിയൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു മൊത്തം മൂന്ന് മീറ്റർ ബിറ്റിൻ്റെ വില കേട്ടോ അപ്പോൾ അതേ നടുവ് നടുവേന്നോ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ ബിറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നീളം നല്ല ആവശ്യത്തിന് കിട്ടും നമ്മൾ ഈ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ സാധാരണ നൈറ്റിക്ക് നമ്മളെങ്ങനെയാണോ മടക്കി വെക്കുക അതുപോലെ മടക്കിയെടുക്കുക കേട്ടോ അതെ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആറ് ഇഞ്ച് ഷോൾഡർ അതിപ്പോൾ ഞാൻ ലാർജ് സൈസിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇഞ്ച് ഷോൾഡർ ആറ് ഇഞ്ച് ആംഹോള് ഓക്കെ എന്നിട്ട് നമ്മൾ വരച്ച് ഒന്നര ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ച് വേസ്റ്റ് പത്തിഞ്ച് നമ്മൾ നൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് അളവുകളാണ് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അളവിനനുസരിച്ച് നൈറ്റി തയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റ് പതിനാലിഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് അതിൻ്റെ വണ്ണം ഇങ്ങനെ എടുക്കുന്നുണ്ട് എവിടെയാണോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്നും ഇഞ്ച് എവിടെയാണോ അവിടെയാണ് വേസ്റ്റ് വരിക അപ്പോൾ അതിൻ്റെ വണ്ണം ഞാൻ പത്തിഞ്ച് മറുകയുണ്ട് ചെസ്റ്റ് എത്രയാ നമ്മൾ കൊടുത്തത് പതിനൊന്ന് ഇഞ്ച് ഓക്കെ സ്കെയിൽ വെച്ച് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് വരച്ചു കൊടുത്തു വേസ്റ്റിൽ നിന്നും നമ്മൾ ആ തുണിയുടെ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്യണം ഇതൊക്കെ ഒരു കെർവ് ഷേപ്പിലൊന്നും മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കരുത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും വെറൈറ്റി ആയിട്ടൊരു നൈറ്റിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു മെലിഞ്ഞ ഫീൽ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു മാർച്ച് ചോക്ക് മാർ ചോക്ക് മാർക്ക് ചെയ്തതിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവർഷമാണോ നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടില്ല ഓക്കെ അപ്പം നമ്മളത് ഇന്നാണ് ഇടുന്നത് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയുമോ ഇതിനിങ്ങ് നിവർത്തിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കണം കാരണം അവിടെ ഒരു ജോയിൻ്റ് പോലെ പതിൻ്റെ അതായത് അവിടെ ഒരു ഫോൾഡാണ് അപ്പം നമുക്ക് ഒന്ന് ഇത് ഏതെങ്കിലും വെച്ചിട്ട് ആ മടക്കൊന്ന് നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ആക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ബാക്കി തുണി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനുണ്ട് സ്ലീവിലും വെറൈറ്റി ഉണ്ട് അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് ഓക്കെ സ്ലീവ് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ട ആ രീതി കട്ട് ചെയ്തെടുക്കാം പക്ഷേ സ്ലീവിൽ വെറൈറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ സ്ലീവിന് അത് എങ്ങനെയാണല്ലോ നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള പോർഷൻ അല്ലേ ഇതുപോലെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തത് അതിനെ നേരെ നമുക്ക് നേരെ തിരിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഓൾറെഡി എങ്ങനെ കട്ട് ബോഡി പോർഷൻ കട്ട് ചെയ്തിട്ട് ബാക്കി ഇതുപോലെയായിരിക്കും നമുക്ക് ഉണ്ടാവുക അതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാർജ് സൈസിന് വേണ്ട സ്ലീവ് അളവാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് എടുക്കുന്നത് അത്ര എടുക്കാമെന്ന് നിർബന്ധമില്ലെങ്കിൽ വേണ്ട ഓക്കെ എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ വണ്ണം അതായത് നമ്മുടെ ആ ഒരു കൈ കക്ഷത്തിന് കൈക്കുഴിയുടെ റൗണ്ട് വന്നിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെസ്റ്റും പതിനൊന്നാണ് അപ്പോൾ ഇത് പത്തിഞ്ച് മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ കൈക്കുഴിക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈയിൻ്റെ റൗണ്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കൈൻ്റെ റൗണ്ട് ഏഴ് ഇഞ്ച് എന്നിട്ട് ഇതെല്ലാം യോജിപ്പിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ആക്കെങ്കിലും നൈറ്റീസ് വേണം അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റീസ് തയ്ക്കണം എന്നൊക്കെ ഈ വെറൈറ്റിയിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കമൻറ്റ് ബോക്സിൽ വരെ അല്ലാന്ന് അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് പി മെറ്റീരിയൽ വെച്ചിട്ട് ഇത് നൈറ്റി ബിറ്റ് ആണ് അപ്പോൾ ചോദിക്കും ഇത് എന്ത് മെറ്റീരിയൽ എന്നുള്ളത് അതുകൊണ്ട് അപ്പം നൈറ്റി ബീറ്റിൻ്റെ പ്ലെയിൻ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നൈറ്റി ബീറ്റിൻ്റെ അതേ വണ്ണം അതായത് ആ വിത്തും ഹൈ ലെങ്ത്തും ഒക്കെ കറക്റ്റായിരിക്കും മൂന്ന് മീറ്ററാണത് അതിൻ്റെ ഇത്രയൊന്നും ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതായത് നമ്മുടെ നൈറ്റി ബീറ്റിൻ്റെ വിട്ടു തന്നെ നമ്മളൊരു നാല് ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം തുണി മടക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ തുണി ജസ്റ്റ് ഒന്ന് മട ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാലിഞ്ച് ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നാലിഞ്ച് വീതിക്ക് വീതിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് നാല് നാല് പാളി വേണം നമുക്ക് ഓക്കെ പറഞ്ഞല്ലോ നമ്മൾ വെറൈറ്റി ആണ് അപ്പോൾ നാല് പാളികൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നാലിഞ്ച് നീ അതിൻ്റെ നീളം അതായത് ആ ഒരു ലെങ് എന്ന് പറയുന്നത് ആ നൈറ്റിയുടെ ആ എത്രയാണോ തുണിയുടെ വീതി അത് അതിന് ഫുള്ളായിട്ടാണ് അതിൽ വരിക അപ്പം നാല് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ നൈറ്റിയുടെ അടിവണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടി വണ്ണമുള്ള ഉള്ള പീസ് വേണം നമുക്ക് മൊത്തത്തിൽ ഓക്കെ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ഫ്രണ്ടിൽ മുപ്പത്താറ് നമുക്ക് ഫ്രണ്ടിൽ മുപ്പത്താറ് ബാക്കിൽ മുപ്പത്താറാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വേണം ഇതിത് എടുക്കാനായിട്ട് ഓക്കെ ഇതിൻ്റെ വണ്ണം വന്നിട്ട് നാല് ഇഞ്ച് ഓക്കെ അപ്പം നമ്മൾ ഇപ്പം മൂന്ന് പീസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം നമുക്കൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ നൈറ്റി നെറ്റിബിറ്റാണ് നൈറ്റി ബിറ്റ് ഇപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ കൊച്ചിയിൽ ബ്രോഡ്വേയിൽ ഒരുപാട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടത് എന്ത് മെറ്റീരിയൽ ആണ് എന്ന് കൺഫ്യൂഷൻ വേണ്ട പിന്നെ കളർ നൈറ്റി ബീറ്റ് ആകുമ്പോൾ കളറൊന്നും പോവില്ല അപ്പോൾ ആ നൈറ്റി ബീറ്റ് ഞാൻ നമ്മൾ നേരത്തെ മട നമ്മളെ തുണി രണ്ടാക്കി മടക്കുന്ന പോലെ തന്നെ മടക്കി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നാല് ഇഞ്ച് വീതിക്ക് നമ്മൾ ഇതുപോലെ നാല് പാളികൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാളിയെ മൂന്നാമത്തേതായിപ്പം കട്ട് ചെയ്യും അതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത പാളി വെച്ച് തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കേണ്ടേ മനസ്സിലായാലും കൺഫ്യൂഷൻ്റെ ഒന്നും ആശ്വരം ഒത്തിരി കൂടിയാലും കുഴപ്പമില്ല കുറയരുത് അത്രയേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസിൻ്റെ അളവ് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇപ്പം നമുക്ക് മൂന്ന് പീസാണ് കിട്ടിയിരിക്കുന്നത് ഫലർക്കും ഡൗട്ടാണ് പ്ലെയിൻ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നൈറ്റി ബിറ്റി പ്ലെയിനിപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് സംഭവം എറണാകുളത്ത് കൊച്ചി ബ്രോഡ്വേയിൽ ഉണ്ട് പ്ലെയിൻ അപ്പോൾ നമ്മളത് ഇതും നാല് പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം മൂന്ന് പീസ് കട്ട് ചെയ്തു പിന്നെ നാലാമത്തെ പീസ് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചോളൂ അപ്പോൾ ആദ്യം ബാക്ക് നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഞാൻ അടുത്ത വീഡിയോ വരണം അത് ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നത് കാരണം അത് ഓൾറെഡി ലെന്ത് ആയിക്കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇനിയും കണ്ടുമ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ അത് വേണ്ട അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത നൈറ്റി ബിറ്റിൽ നിന്നും ഒരെണ്ണം എടുക്കുക ഫ്രണ്ട് പീസിന് ബാക്ക് പീസിന് വേണ്ടിയിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ബാക്ക് പീസിനായിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് നടുവേ മടക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ശേഷം കഴുത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് രണ്ടേകാലിഞ്ച് കഴുത്തിൻ്റെ അകലം നാലര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം നൈറ്റിക്ക് നമ്മൾ അധികം നെക്കിന് ഡെപ്തും വിട്ടും കൊടുക്കാറില്ല കാരണം നമുക്ക് വീട്ടിൽ പണി ചെയ്യുമ്പോൾ നമുക്ക് അല്ലേ നമുക്ക് കുനിയുമ്പോഴാണെങ്കിലും നമുക്ക് കാണാം നമുക്ക് സേഫ് ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അളവ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ബാക്ക് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് നെക്ക് എം നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ അടുത്ത വീഡിയോയിലാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യണേ